ഹലോ, വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറി പാറ്റേൺ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ജിയ കുട്ടിയുടെ ഒരു ഫ്രോക്കിൽ, ഒരു എയർലൈൻ ഫ്രോക്കിൽ ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിൽ എംബ്രോയിഡറി വർക്കാണ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു സ്നേഹ ഗ്രീൻ കളറിലുള്ള ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഡാർക്ക് ഗ്രീൻ കളറിലാണ് നമ്മൾ ആ സ്റ്റെമ്മിന് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 3 സ്റ്റാൻസിലുള്ള ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് അറിയാം, ഒരു കളർ അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. ബാക്കിയുള്ള രംഗോലിയുടെ ത്രെഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കളർ ഇളകി പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റെമ്മുകൾ കംപ്ലീറ്റ് ആ ഒരു ത്രെഡിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ലീഫാണ്. ലീഫ് നമ്മൾ സാറ്റൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഒലിവ് ഗ്രീൻ കളറിലുള്ള ത്രെഡാണ് ആങ്കറിൻ്റെ 3 സ്റ്റാൻസിലുള്ള ത്രെഡാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര അതിലൊക്കെ നമുക്കൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ പറ്റുമല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും. കാരണം നമ്മളവർക്ക് ഇതെങ്ങനെ ഇരുന്ന് ചെയ്യുന്നു, ഭയങ്കര ടഫല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് ചെയ്ത് തുടങ്ങി അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, വളരെ ഈസിയാണ് ചെയ്യേണ്ടോ. അപ്പോൾ ഈ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കില്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരു ലീഫ് പോലെ അതിന് നടുക്കൂടെ ഒരു ചെറിയ വര പോലെയൊക്കെ ഉണ്ടാവും. ആണ് ചെയ്യുന്നത് ഫ്ലവറ്, പിങ്ക് കളറിലുള്ള ത്രെഡാണ് ആങ്കറിൻ്റെ തന്നെ ത്രെഡ്. അത് 3 സ്റ്റാൻസിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ചെയ്യുമ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ട് ഉണ്ടാവും, പക്ഷേ നമ്മളത് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യും. ഇനി മടി പിടിച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ചുരിദാറിൽ ചെയ്യാം, കുട്ടികളുടെ കുട്ടി ഉടുപ്പുകളിലൊക്കെ ചെയ്യാം, അതുപോലെ തന്നെ സാരിയിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഫ്ലവർ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് നമുക്കതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ബീഡ്സ് കൂടെ വെക്കുന്നുണ്ട്, ഒരു പിങ്ക് കളറും ഒരു ഓഫ് വൈറ്റ് കളറിലും കൂടെയുള്ള ബീഡ്സും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.